नमस्कार नंबी सारे സുഖാണല്ലോ, ഭാര്യയും മോനൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ. എങ്ങനെയുണ്ട് പാൽ കച്ചവടം? വെള്ളം ചേർക്കാതാണല്ലോ വിൽപ്പന. മോനെ നേരെ നിൽക്കണു. ഗുണ്ടാ പീസൊക്കെ നിർത്തി എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ വിട്ട് നമ്പി പോയപ്പോ നമ്മളൊന്ന് ആശ്വസിച്ചു. ഒരാൾക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന്. ഏ, അപ്പൊ കേക്കുന്നു നമ്പി മിന്നൽ തങ്ങന്റെ ഗാംഗിൽ ചേർന്നു എന്ന്. അതിനും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് നമ്പി നമ്മളെ ഒറ്റി ശരിയല്ലേ? നമ്പി കളവ് പറയില്ലെന്ന് എനിക്കറിയാം. ഒറ്റിയല്ലേ? എന്താ നമ്പി ഒരു അങ്കലാപ്പ്? ഒറ്റിന് നമ്മുടെ നിയമത്തിലെ ശിക്ഷ എന്താ? നമ്പി പറയുന്ന ശിക്ഷയെ ഞങ്ങൾ തരൂ. പറയുന്നേ മരണം. ശരി, നമ്പിയുടെ വിധി നമ്പി തന്നെ തീരുമാനിച്ചു. അപ്പൊ ഇനി താമസം വേണ്ടല്ലോ. വിനായക, നീ ഇന്ന് ഹരിശ്രീ കുറിക്കാൻ പോവുകയാ? വേണ്ട, നമ്പിയെ കൊന്ന് എന്നെ കൊണ്ട് കൊല്ലാൻ പറ്റില്ല. പറ്റും. പിടിക്കടാ, എനിക്ക് പറ്റില്ല. വിനായക, ചോസേട്ടാ, നീ ഞങ്ങളെക്കാൾ എത്രയോ ഭാഗ്യം ചെയ്തവനടാ. ചോരയിൽ പടഞ്ഞ നമ്പിയെ നിനക്ക് കാണേണ്ടി വന്നില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ ജീവിതം ഒരു ശിക്ഷയാ. ഇതൊക്കെ കണ്ടേ മതിയാവൂ. ദാ, ആദ്യം ഒരുത്തന്റെ കൂടെ കിടക്ക പങ്കിട്ടപ്പോ റീത്തയും നിന്നെ പോലെ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു. ഇപ്പൊ ഈ കണ്ണുകൾ നിറയാറില്ല. ആദ്യമായിട്ടാ നീയും ഇങ്ങനെ ചോര കണ്ടുകണ്ട് അതിന്റെ മണം പിടിച്ചു പിടിച്ചു. പിന്നെ അതൊരു ഹരമാവും. പിന്നെ ഭയങ്കര രസമാ. വേദന എടുപ്പിക്കാതെ മനുഷ്യന്മാരെ കൊല്ലാൻ കഴിയും. ഒരുതരം ജാലവിദ്യ. നീ കരയല്ലേ ചോരയുടെ മണം പിടിക്കെ? അതൊരു ലഹരിയാ. എന്തായടോ മോർച്ചറി ബോഡി ഇട്ടാൻ താമസിച്ചു? കമ്മീഷണറെ കൊണ്ട് പറയിച്ചിരുന്നല്ലോ. അതുകൊണ്ട് നടന്നു. നമ്പിയുടെ വീട് വരെ പോലീസ് എസ്കോർട്ട് ഉണ്ട്. നമ്പി നമ്മുടെ സുഹൃത്താ. പിന്നെ എപ്പോഴോ മനസ്സൊന്ന് തെറ്റി. നമുക്കിതല്ലാതെ മറ്റു വഴിയില്ലായിരുന്നല്ലോ ഹക്കീം. ഒറ്റിനിതാ നമ്മുടെ ശിക്ഷ. നീയായാലും ഞാനായാലും. കേസ് തിരിച്ചു പത്രക്കാരൻ. മിന്നൽ തങ്ങന്റെ സംഘം ബ്ലേഡ് നമ്പിയെ വെട്ടുകൊന്നു നാക്കി. കാശ് കൊടുത്ത അവന്മാരെ കൊണ്ട് എന്തും എങ്ങനെ എഴുതിക്കാം. ജോസ് പറയുന്ന പോലെ അവന്മാരെ എഴുതൂ. അപ്പോ അടക്കം? നമ്പിയുടെ അടക്കം ഗംഭീരാവണം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഹർത്താൽ നടത്തുന്ന രാഷ്ട്രീയക്കാരുടെ നാടല്ലേ. ദേ നമ്മളും പ്രഖ്യാപിക്കുന്നു നാളെ ഹർത്താൽ. നാട്ടുകാർ അറിയട്ടടാ നമ്പി മോശക്കാരനല്ലാന്ന്. തെരുവിലൂടെ നമ്പി ഇങ്ങനെ രാജകീയമായിട്ട് പോണം. അവൻ നമ്മുടെ കൂട്ടുകാരനല്ലടാ. നമ്പിയെ നമ്മൾ കൊന്നു. അത് മനസാക്ഷി ഇല്ലാത്തോണ്ടല്ല, നമ്മുടെയൊക്കെ ജീവന് വേണ്ടിയിട്ട്. ഒരു കുരുതി. ഹക്കീം, ഒന്നും തെറ്റാതെ നടക്കണം. സാരയില്ല. ആരായാള്? ജോസാ, പാമ്പ ജോസ്. ഗുണ്ടയാ?
മിന്നലെ തന്റെ കൂർമ്മ ബുദ്ധി കൊണ്ടല്ലേ ആ പാമ്പ് ജോസിന്റെ മാളത്തിൽ നിന്ന് താൻ ആ ബ്ലേഡ് തമ്പിയെ പൊക്കിയെടുത്തത്? അല്ല, അതുകൊണ്ട് തനിക്ക് ഒരു ഗുണവും ഉണ്ടായി. ജോസ് തന്നെ പേടിക്കാനും തുടങ്ങി. അവന്റെ സംഘത്തിൽപ്പെട്ട ഒരു നമ്പിയെ കൊന്നതും പോരാ, അത് നമ്മുടെ തലയിൽ കയറ്റി വെക്കുകയും ചെയ്തു. മൂസേ, കയറ്റി വെച്ചെന്ന് വെച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ആശാനെ, ആശാൻ ഇങ്ങനെ ഒന്നിനു ഉത്തരം പറയാതിരുന്ന ഉത്തരം മുട്ടാനും വേണ്ടി ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. നമ്പിയെ കൊല്ലൊന്നും ഉറപ്പല്ലായിരുന്നു മിന്നലെ? അതല്ലേ അതിന്റെ ശരി. മിന്നലിനെ ഒറ്റിയ മിന്നൽ വിടുവോ? അതാ ജോസും ചെയ്തത്. നാളെ അവന്റെ ഹർത്താലാണ്. പാമ്പിനെ തല്ലി ചതച്ചില്ലെങ്കിൽ കറക്റ്റ്, അതാ അതിന്റെ ശരിയും. മിന്നലെ മിന്നലൊന്ന് മിന്നു മിന്നലെ. മഞ്ഞൽ കിണ്ടലിന് 5000, കുരുമുളക് 7800, ചുക്ക് 7500, ജാതിപത്രി 30000, ഏലയ്ക്ക് 55000. പാമ്പു ജോസിന്റെ തലയ്ക്ക് എന്ത് വില വരും? മിന്നൽ പറയുന്ന വില. സഖാവേ, മിന്നല് മിന്നാൻ പോകുക. ഗുഡ് മോർണിംഗ് സാർ. ആ ഇതിക്ക്. താങ്ക് യു സാർ. നമ്മുടെ ഇന്റലിജൻസുകാർ പറയുന്നത് നാളത്തെ സോക്കാട് ഹർത്താലിന് അലർട്ട് ആവണമെന്നാണ്. പ്രേമിന്റെ റീഡിംഗ് എന്താണ്? ഒന്നും സംഭവിക്കില്ല സാർ. ഒരു ഫാക്ഷൻ ഗുണ്ടാ ഗ്രൂപ്പിന്റെ ആഹ്വാനമാണ് ഈ ഹർത്താൽ. റെഡിക്യുലസ്. നമ്മുടെ നാട്ടിലേ ഇത് നടക്കൂ. കം ടു ദ പോയിന്റ് പ്രേം. കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കണോ വേണ്ടോ എന്ന് പ്രേമാണ് അഡ്വൈസ് ചെയ്യേണ്ടത്. ചെയ്തേക്കാം സാർ. ഇനി ഇന്റലിജൻസുകാർ പറഞ്ഞിട്ട് ചെയ്തില്ലേലേ. സിറ്റി പോലീസ് കമ്മീഷണർ ഇത്ര ലാഘവത്തോടെയാണോ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ കാണുന്നത്? സാർ, you should be precise. Prem, do things with conviction. നാളെ കാര്യങ്ങൾ പീസ്ഫുൾ ആയി പോണം സാർ. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും വരരുത്. യെസ് സാർ. സി എം അപ്സെറ്റ് ആണ്. ഗുണ്ടകൾക്ക് വരെ ഹർത്താൽ പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടെന്ന് സി എമ്മിന് ഇന്നാണ് മനസ്സിലായത്. സോറി സാർ, വിത്ത് ഡ്യൂ റെസ്പെക്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടിയല്ലേ സ്വാതന്ത്ര്യം എന്ന അവസ്ഥയെ എന്ത് തോന്നിയാസം ചെയ്യാനുള്ള അവസരമാക്കി മാറ്റിയത്? പിന്നെ എന്തിനാ സാർ ഈ ഗുണ്ടകളെ മാത്രം കുറ്റം പറയുന്നത്? പ്രേം പറഞ്ഞത് വളരെ ശരിയാണ്. ഫ്രീഡം ഈസ് റോങ്ലി ഇന്റർപ്രറ്റഡ് ഇൻ ഗോഡ്സ് ഓൺ കൺട്രി. ശേ
എങ്ങനാ എന്താ വേണ്ടേ മൂസാക്കുട്ടി നമ്പി സിനിത്തേരിയിലെത്തി ജോസിന്റെ ഈ ആഘോഷം വേണ്ട നമ്പി നമ്മുടെ ആളാ നമ്പിയുടെ മനസ്സ് നമ്മുടെ കൂടെ ആയിരുന്നു അവന്റെ ആത്മാവ് നമ്മുടെ കൂടെ തന്നെ ആവണം അത് നമ്മുടെ അവകാശം വണ്ടിയറ ആക്സിഡന്റ് പറ്റിയതാ ഉടനടി ആശുപത്രിയിൽ എത്തിക്കണം ബ്ലീഡിങ് വളരെ കൂടുതലാ ഒന്ന് മാറൂ നീ ആര് ബ്രഹ്മാവോ ജീവൻ കൊടുക്കാൻ എന്നാ ഞാൻ കാലിന അക്കിയും വെട്ടിയാലേ അവൻ മരിക്കണം ഒരുത്തൻ ചാകാൻ കിടക്കുമ്പോഴാണ് പുല്യ നിന്റെ ഒക്കെ അഭ്യാസം അവൻ മരിക്കണം ചങ്കൂറ്റം മാത്രം മതി ഞങ്ങളോട് പോരെ ഇനിയുള്ള ജീവിതം സുഖം സുഖകരം കാശിന് കാശ് കള്ളില് കള്ള് പെണ്ണിന് പെണ്ണ് എന്തൊക്കെ വേണം എല്ലാം ഞൊടിയടയിൽ ചെറിയൊരു ചീത്ത പേര് ആൾക്കാർ വിളിക്കുന്നേ ഉള്ളൂ ഗുണ്ട അപ്പൊ ഞങ്ങളുടെ കൂടെ പോരല്ലേ വണ്ടിയും വന്നു
ഹക്കീം പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് കാര്യം നടത്തിയിട്ടുണ്ട്. അവന്റെ ആത്മാവ് പ്രാവുന്നുമ്പേ എടുത്ത് മോർച്ചറി കൊണ്ടിടണേ. ഹലോ ഹലോ, ഭണ്ഡാരത്തിന്റെ ചാർജും പോയി. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. റഹീം, ഓ ആ, നീ ആ ബൂത്തൊന്ന് തുറന്നു കൊടുത്തേ. ആ Good morning, sir. Raghu Menon here. Sir. Thank God. Thanne annushikkan ini oru sthalavum baakiyilla. CM varidayirunnu. Thaan porappettu varum ennokke paranja divasangal thallayirunnu. Edo, thanikku idinte seriousness manasilavilla. Enikkum CM inum maathram ariyavunna oru move aayirunnu ee Andy Gunda squad. Idu rahasyamaanu. Mattu mandramarkku polum ariyilla. അതിന്റെ ചീഫായി സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരെയും അപ്പോയിന്റ് ചെയ്തതെന്ന് സി എമ്മിന്റെ ഒപ്പീനിയൻ ആയിരുന്നു. ഹീസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ലോക്കൽ പോലീസിലെ ചിലർക്കെങ്കിലും ഈ ഗുണ്ടാസംഘവുമായി ബന്ധമുണ്ടായേക്കാം. ബോൾഡ്, ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണമെന്നേ സി എമ്മിനോട് പറഞ്ഞുള്ളൂ. പെട്ടെന്ന് തന്റെ പേരോർത്തു തെറ്റിദ്ധരിക്കരുത്. പിന്നെ രാഘവനെ എന്റെ മരുമകനാക്കാനുള്ളതിന്റെ ആദ്യപടിയായിട്ടാണ് ഈ പോസ്റ്റിംഗ് എന്ന് മാത്രം താൻ തെറ്റിദ്ധരിക്കരുത്. രണ്ടാഴ്ച മുമ്പ് തന്നെ റിലീവ് ചെയ്തെന്നും താൻ പുറപ്പെട്ടു ഇമെയിൽ വന്നെന്നും നന്ദിനി എന്നോട് പറഞ്ഞിരുന്നു. താനിപ്പോ എവിടെയാ? എത്തിയോ? എപ്പോ? കൊള്ളാം. എടോ, താനൊന്ന് അറിയിച്ചിട്ട് വരണ്ടേ? തന്നെ റിസീവ് ചെയ്യാനുള്ള ത്രില്ലിലായിരുന്നു നന്ദിനി. തല്ല വട്ട് മാറിയിട്ടേ ഇല്ല തീരെ. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. തന്റെ വട്ടം കൊണ്ട് മാത്രമേ ഈ ഗുണ്ടാസംഘത്തെ നേരിടാൻ പറ്റൂ. ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഞാൻ കാരണം എന്താണോ ഒരു ചുറ്റിക്കളി. താൻ ഇത് എവിടെ ആയിരുന്നു? റിലീവ് ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് മുങ്ങി സർ. ഒരു റിലാക്സേഷന് വേണ്ടി. ഇല്ല, ആരോടും പറഞ്ഞില്ല സർ. സോറി സർ. ഹലോ, ഹർത്താലായിട്ട് എങ്ങോട്ട്? ഒന്നും അറിയാത്ത പോലെ. എന്ന് ഹർത്താലും ബന്ധും വരണേന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. പോട്ടെ മോനെ. ഇവൻ നമ്മളെ ഒറ്റോക്കെ. അത് നിന്റെ മനസ്സിന്റെ തോന്നലാ. ഇനി ഒരാളെ കണ്ടാൽ അറിയാം. സർ, വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. എന്റെ മുമ്പിൽ ഇപ്പൊ രണ്ടു വഴികളാണുള്ളത്. ഒന്നുകിൽ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആൻറ്റി ഗുണ്ടാ സ്ക്വാഡിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പാമ്പ് ജോസിന്റെ സംഘത്തിൽ ചെയ്യുക. സാറിന് ഇഷ്ടം പോലെ ചെയ്യാം. പെട്ടെന്ന് വേണം. ബിക്കോസ് ദേ ആർ വാച്ചിങ് മീ. ഒരു ത്രില്ലർ സിനിമയുടെ തുടക്കം പോലുണ്ട്. തന്നെ പോസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ സി എമ്മിനോട് പറഞ്ഞിരുന്നു, രാഘവ് വിൽ ഫൈൻഡ് എ വേ ഔട്ട്. താനൊന്നും ഹീറോ ആയിരുന്നല്ലോ. എനിക്കും സി എമ്മിനും ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ. ഗുണ്ട എന്നൊരു ഫോഴ്സ് ഈ നാട്ടിൽ ഉണ്ടാവരുത്. രാഘവന് കറക്റ്റ് എന്ന് തോന്നുന്ന ഡിസിഷൻ എടുത്തോളൂ. ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ യു. സി എമ്മിനും ഐ പ്രിഫർ ദ സെക്കൻഡ് ഓപ്ഷൻ സർ. പാമ്പ് ജോസിന്റെ മാളത്തിലേക്ക്. യു ആർ ഓൺ ഡ്യൂട്ടി ഫ്രം ടുഡേ സർ. ഓൾ ദി ബെസ്റ്റ് രാഘവ്. താങ്ക് യു സർ. Yeah.
ചന്ദ്രിക, ഈ രാത്രി നമ്മുടെ പുതുപ്പയ്യനെ ഉറക്കരുന്ന് റീതയോട് പറയണം. എന്താ ഒരു ചിരി? അല്ല, ഒരു 10-12 കൊല്ലം മുമ്പ് ഇയാളെ ഒന്ന് ഞാൻ ഉറക്കാൻ പെട്ട പാടോർത്ത് ചിരിച്ചു പോയതാ. ഹലോ ചന്ദ്രിക. ആ എന്താ മാഷേ? അയ്യോ, സുശീല ഇന്ന് ഫ്രീ അല്ലല്ലോ. നാളെ? ഓക്കെ ഓക്കെ. റീതയ്ക്ക് പകരം ഒരാള് വരേണ്ട സമയമായി. അവള് പാവ. അറിയാം, ശരിയാക്കാം. ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. ഹലോ. ഞാനാ അറിയില്ലേ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, അപ്പോ മനസ്സിലാവും. എല്ലാ പത്രങ്ങളിലും മാസികകളിലും എന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാ. ഇപ്പോ മനസ്സിലായോ? 52 പേരുടെ മാനം കളഞ്ഞവളാ ഈ റീത. എത്രയോ മാന്യന്മാരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു. അന്ന് നിരത്തി നിർത്തിയ ആണുങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തവരൊക്കെ ജയിലിൽ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി എന്ത് പറഞ്ഞാലും അതാ സത്യം. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ചതി. കുഴിയിൽ വീണ പിടിയാന കുട്ടിയെ പോലെ ഇടത്തിയാനെ വലത്തിയാനെ നില്ലാനെ എന്ന് പാപ്പാൻ മുരുകൻ കൽപ്പിച്ചപ്പോ അതെല്ലാം കേട്ടു. പക്ഷെ സാറ് പേടിക്കണ്ട, ഇപ്പൊ എന്നെ തൊട്ടാ പീഡനമല്ല, കേസും ഇല്ല. സാറ് എന്തിനിവിടെ വന്ന് പെട്ടു? അറിഞ്ഞുകൊണ്ട് വന്നതാ? ആ കൊല്ലാനും ഇഷ്ടാ. ഇവിടെ ഇങ്ങനെ പലതും നടക്കും. ഒന്നും കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്, എന്നെയും വിനയനെയും പോലെ. കാലന്റെ അനുഗ്രഹമുള്ള സ്ഥലവാ. മരണം കൂട്ടുകാരനും എന്ത് മതിന്ന്? സാറിനെ രാത്രി ഉറക്കരുതെന്നാ ജോസേട്ടന്റെ ഉത്തരവ്. പ്രീതയ്ക്ക് അതനുസരിച്ചേ പറ്റൂ. സാറ് 54-ാമനാ. പ്രീതയും 54 മാന്യന്മാരും. നല്ല പേരാ, പല സിനിമയ്ക്ക് വിടാ. 100 ദിവസം ഉറപ്പാ. ഞാൻ ഉറങ്ങിപ്പോയാലും എന്നെ ഉണർത്തണേ. റീത എപ്പോഴും റെഡിയാ. നായർ സാറിനോട് ഞാൻ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. നായർ സാറിന്റെ പെറ്റ് ഓഫീസർ രാഘവ് മേനോൻ എത്തി. ശരിക്കും ഇന്നലെ സാർ അറിഞ്ഞില്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഡി ജി പി പെട്ടെന്ന് അച്ഛനായി. ടെൻഷൻ ഒന്നും അടിക്കണ്ട, എനിക്കൊരു ഇമെയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞില്ല? ഞാൻ വിചാരിച്ചു നായർ സാർ ഇനി അറിഞ്ഞിട്ട് മനഃപൂർവ്വം എന്റെ അടുത്ത് പറയാത്താണെന്ന്. എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. നീ പറഞ്ഞതാ ഇപ്പൊ എനിക്ക് സർപ്രൈസ്. അവന് തനി വട്ട. ഇങ്ങ വന്നേ. എന്നിട്ടേ ഞാൻ സംസാരിക്കൂ. നിനക്കും വട്ടുണ്ടോ? ആഹാ, ഇങ്ങനെ ഒരു മോളെ കിട്ടാൻ കുറച്ച് പാടുപെടണം നായർ സാറേ. ഒരു മിനിറ്റേ. സാറ് പറഞ്ഞില്ലേ നല്ല മിടുക്കൻ പയ്യനാ, നിനക്ക് നന്നായി ചേരും, നിന്നെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോവാന്നൊക്കെ. തിരിച്ചൊന്നും പറയാതെ അന്ന് മുതൽ ആ മിടുക്കൻ പയ്യനെ എന്റെ വുഡ്ബീന്ന് മനസ്സിലുറപ്പിച്ച മോളായത്. ആ അല്ല നായർ സാറേ, ശരിക്കും ഈ രാഘവമേന IPS വന്നോ? നോ നോ, കള്ളം പറയുന്നുണ്ടോ? എന്തിനേ? എന്നാ തലയത്തോട്ട് സത്യം ചെയ്തേ. ആ എന്താ മോളെ കാണാൻ ചുമ്മാ ഒരു കൊതി നായർ സാറേ. ഞാനല്പം റൊമാൻറ്റിക് ആയി പോയോ? ഓർമ്മയുണ്ടോ നിന്നെ കണ്ട ഒരു 8 വർഷം മുമ്പല്ലേ? അന്ന് നീ ഇങ്ങനെ മെലിഞ്ഞ നല്ല ലോകസുന്ദരിയുടെ ചന്തമല്ലേ? അന്ന് പറഞ്ഞ വാക്ക് ഇതുവരെ പാലിച്ചല്ലോ. നീ ഒന്ന് പേറുകയും ചെയ്തു. എപ്പൊ എവിടെ വെച്ച് നടത്താന്ന് ഒന്ന് പറ ജോസേട്ടാ. മോളും ചോദിച്ചു തുടങ്ങി എന്നാന്ന്.
എന്താടാ സിയെ അദ്ദേഹം കാണാൻ വന്നിരിക്കുന്നു ഓ കൊച്ചു വെളുപ്പാൻ കാലത്തൊന്ന് സുള്ളിയിരിക്കാന്ന് വിചാരിച്ചത് ആ കുരിശെത്തി നീ പോയിക്കോ വരാൻ പറടാ സാറേ ഒരു മിനിറ്റ് ഹായ് ഹായ് റീത്ത ഇത് ഏതാ പ്രതി പ്രതി ആയിട്ടില്ല ഇതേ മേനുകുട്ടിയാ രാഘവ് മേനു ഹലോ ഹലോ ബൈ കണ്ടിട്ടൊരു കള്ള ലക്ഷണം അതുകൊണ്ടല്ലേ സാർ അവനെ ബുക്ക് ചെയ്ത് നമുക്ക് പറ്റിയ ലക്ഷണമല്ലേ പോലീസുകാരനാകാനും പറ്റിയ ലക്ഷണമാ അകത്തോടെ നമസ്കാരമുണ്ട് കുഴഞ്ഞു പാമ്പേ നമ്പിയെ വെട്ടിക്കൊല്ലുന്ന കണ്ടവൻ പോലീസിന് കീഴടങ്ങി ഐ വിറ്റ്നസ് സാറേ ദൃക്സാക്ഷിന്ന് അവൻ സ്വയം കീഴടങ്ങിയതാണോ ഡി ജി പിയുടെ ക്യാബിനിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാവുന്ന ചിലരുണ്ട് അവരാണ് ഇതിന് പിന്നിലുള്ളതെന്ന് ഉറപ്പാണ് എന്തിനാ വളച്ചിട്ട് ഇത് മിന്നൽ തങ്ങന്റെ കളി തന്നെയാ സാക്ഷിയെ പ്രത്യക്ഷപ്പെടുത്താനേ അവന് കഴിയൂ ജോസിന് അവൻ അപ്രത്യക്ഷനാക്കാൻ അറിയാം സാറൊന്ന് കണ്ണടയ്ക്കണം തന്നെ കണ്ട അന്ന് മുതലടച്ച കണ്ണുകളാ തുറക്കാൻ പറഞ്ഞാ തുറക്കാം ആ സാക്ഷിയെ ഇന്ന് രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും ഡി ജി പിയുടെ നേരിട്ടുള്ള ഏർപ്പാടാ സംഗതി കുഴയും ഞങ്ങൾ പുറപ്പെട്ടു കൃത്യം 10:10 തന്നെ അവര് കോടതിയിൽ നിന്ന് ഇറങ്ങും ഒട്ടും വൈകരുതക്കീം ബൈ ജോസട്ട അതെ അന്ന് വന്ന മദാമയ്ക്ക് ഒരു പഴയ തറവാട് വേണമെന്ന് ജർമ്മനി കൊണ്ടുപോവാന ഒരുത്തനെ കാച്ചാനുള്ള രസത്തിലേക്കുമ്പോൾ അവളുടെ കച്ചവടം ഓടിയെണീറ്റ ഇന്നവന്റെ പരീക്ഷയാ ജോസട്ട പാസ്സായാൽ അവൻ നമ്മുടെ ആളാ ആ വന്നല്ലോ നമ്മുടെ പരാതിപ്പെട്ടി വരൂ 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 ബോധിപ്പിച്ചോളൂ ഇന്ന് മോളുടെ സ്കൂളിൽ പേരന്റ്സ് ഡേ എന്തടേ അച്ഛനും അമ്മയും ടീച്ചേഴ്സിനെ കാണണമെന്ന് ജോസട്ടൻ പറഞ്ഞു ആയകാലത്തോ സ്കൂളിൽ പോയിട്ടില്ല പിന്നെ
അതിന് മോളുടെ അമ്മ തന്നെ അങ്ങ് സ്കൂളിൽ പോയാൽ മതി. സംഭാവന എല്ലാം കൊടുക്കണം. ചുമ്മാ കാശ് എടുത്തോണ്ട് പോടി. അല്ല അത് പിന്നെ ഓ തുടങ്ങി. മറ്റേ കാര്യമല്ലേ, എന്റെ മേരിക്കുട്ടി നടത്താം. നാലാളറിയാൻ നടത്തണമെന്നല്ലേ ഉള്ളൂ. നീ ധൈര്യമായിട്ട് പോ, സേവിയറിനെ വിളിച്ചോ, ഓടി. ജോസയുടെ ചില സമയത്ത് അങ്ങ് ക്രൂരനാവും. ഏതൊരു പെണ്ണിന്റെ ആഗ്രഹം ഇതൊക്കെ, അതങ്ങ് നടത്തിയാലെന്താ? മേനോൻ കുട്ടി ഫസ്റ്റ് ക്ലാസ്സിൽ പരീക്ഷ പാസ്സാവോടാ ഹക്കി. ആരാ? എവിടാ നിന്റെ കക്കിം പായി? അവിടെ ദേഹത്തോട്ട് You cheat! What were you thinking of? Leaving me to rapper? You filthy scoundrel! I'm going to kill you! I will kick you, you bobby! ഇതുവരെ നീ ചെയ്തതൊക്കെ ശരിയാ. ചതിക്ക് നിങ്ങളുടെ നിയമത്തിലെ ശിക്ഷ മരണമല്ലേ? അതെ, പക്ഷേ ഇത് ചതിയല്ലോ മേനോൻകുട്ടി. ഒരു പരീക്ഷ, ആ പരീക്ഷയിൽ നീ പാസ്സായി ഫസ്റ്റ് ക്ലാസ്. ഈ കടമ്പകൾ കടന്നത് ഇവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിനക്ക് ഞങ്ങളുടെ ഉയരാ മെടുക്കാൻ. ഓക്കേ, അപ്പറടാ. കണ്ടക്ടർക്ക് ടിക്കറ്റ് അടിക്കല്ലേ റീത്ത, വാ. നമ്മുടെ മേനോൻകുട്ടി നല്ല തിളച്ചു നിൽക്കുക, നീ ഒന്ന് ആറ്റിക്കൊടു. കുന്തം, അഞ്ചു മെഴുകുതിരി ലാഭം. കൊണ്ടു വാ. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു, അറിയോ? തിരികെ വരല്ലേ എന്ന്. മിടുക്കൻ മിടുമിടുക്കൻ, അവന്റെ വായിന്ന് വീണ ഇംഗ്ലീഷ് നീ കേട്ടോടാ. ഒടുക്കത്തൊരു പോക്ക് കണ്ടില്ല. അത് വിടളിയ, നല്ല കോളാകത്ത്. നമ്മുടെ അരിമുതലാളി സുബയ്യൻ സാർ വന്നിട്ടുണ്ട്. അരിക്കച്ചവടം നിർത്തി കള്ളു കച്ചവടത്തിന് ഇറങ്ങുന്നു. കൊള്ളാം, നമ്മുടെ പ്രതിപക്ഷം എന്തെങ്കിലും ഒപ്പിച്ചിട്ടേ വരൂ. സുബയ്യൻ മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മിന്നലിന് വയസ്സായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ മിന്നലിന്റെ വോൾട്ടേജിന് പഴയ പവർ തന്നെയാ, 240 kV. കൂടെയുള്ള പിള്ളേര് നല്ല ചെറുപ്പ്, തിളക്കുന്ന പ്രായം. കള്ളു കച്ചവടം തുടങ്ങുന്നതിന് ഒരു ഗുണ്ടാ സെറ്റപ്പ് വേണോന്ന് പറഞ്ഞത് സഖാവ, മിന്നലിന്റെ പേര് പറഞ്ഞതും സഖാവ, മിന്നലിന് പഴയതുപോലെ പറ്റുമോന്ന് ചോദിച്ചത് ഞാനാ. മുതലാളി ആദ്യം ഇതും പറയാതെ കാര്യത്തിലേക്ക് വാ. ഒരു തുക ഫിക്സ് ചെയ്യേ, ആ കോൺട്രാക്ട് വെക്കേ, ബാക്കി കാര്യം മിന്നൽ നോക്കിയോളും. ഞാനല്ലേ പറയുന്നത്. പഴയ കാലമല്ല ഇന്നത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. പുതിയ ഓഫീസർമാരാ ഭരിക്കുന്നതോ നമ്മുടെ ആപ്പോസിറ്റ് കക്ഷികൾ. അവർക്ക് മിന്നലും സഖാവും എതിർ കക്ഷികൾ തന്നെയാ. ഞങ്ങൾ അധികാരത്തിൽ വരാൻ വളരെയധികം സഹായിച്ച ആളായി മിന്നൽ തങ്കൻ. ഈ മിന്നലിനെ കൊണ്ട് പ്രയോജനം കിട്ടാത്ത ഒരൊറ്റ സഖാവ് പോലും കാണത്തില്ല മുതലാളി. സഖാവ് നിർബന്ധിച്ചാൽ വാക്ക് കൊടുക്ക്. ഇന്നു മുതൽ സുബയ്യൻ മുതലാളിയുടെ പരിപൂർണ സംരക്ഷണം മിന്നൽ തങ്കൻ. ഈ ജീവൻ ഉൾപ്പെടെ അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. മുതലാളിക്ക് ഇപ്പോഴും സംശയമുണ്ട് മിന്നലിന്റെ വോൾട്ടേജിനെ കുറിച്ച്. നല്ലൊരു ഷോക്ക് കിട്ടുമ്പോ പഠിക്കും. ഞാൻ ഷോക്ക് അടിപ്പിക്കാം, എന്നിട്ട് മതി കോൺട്രാക്ട്. എന്റെ മിന്നലെ ഇതങ്ങ് ഉറപ്പിക്കേ. എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നെ ഷോക്ക് അടിപ്പിക്കണ്ട. ഇപ്പൊ പറഞ്ഞ രീതിയിൽ തന്നെ ആവശ്യത്തിന് ഷോക്ക് ഉണ്ട്. ഇതേ 240 kV കാണാതെ അടിച്ചു കളയും. അപ്പൊ ഇന്നു മുതൽ
മിന്നലിന്റെ പണി തുടങ്ങാം. ഇനി ലേലം. ആ കർണാടകക്കാരൻ ഷെട്ടി സ്ട്രോങ് ആയിട്ടുണ്ട്. അത് ശരിയാ. അവന്റെ കൂടെ പോരാത്തതിന് പാമ്പ് ജോസും ഉണ്ട്. പാമ്പുണ്ട്? നല്ല വിഷമുള്ള പാമ്പാ. വിഷമിറക്കാൻ നല്ല വൈദ്യനും ഉണ്ടെങ്കിലോ? ഏത് പാമ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്താ മോനാളി കോൺട്രാക്ട് പോയിക്ക്. എന്നേക്കാൾ സഖാവിനാ ധൃതി. എനിക്ക് ഇതൊന്നും വേണ്ട. പക്ഷേ പാർട്ടി ഫണ്ട് പിടിച്ചാട്ടെ. പണം ഞാൻ കൈകൊണ്ട് വാങ്ങാറില്ല. സഖാവിനെ ഏൽപ്പിച്ചേര്. താങ്ക്സ് താങ്ക്സ്. അവനെ നമുക്ക് വേണോന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കും. കാശ് കൂടി ചോദിക്കല്ലേ? ചിലപ്പോഴേ തരൂ. ഷെട്ടി ആരാ മോൻ? നമ്മൾ വില പേശുമ്പോ ഷെട്ടി അവന്റെ ഉടുക്കത്ത് ഇംഗ്ലീഷ് വെച്ചാ നമ്മൾ ഒതുക്കിയിരുന്നത്. ഇത്തവണ അതേ നമ്മുടെ തുരുപ്പ് കുലാൻ മേനോൻ കുട്ടി ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പൂശുന്നു, ഷെട്ടി നമ്മുടെ പോക്കറ്റിലാവുന്നു. മേനോൻ കുട്ടി കലക്കണം. ഹലോ, പ്രേമാണ്. ഇതേതാടാ പുതിയൊരു അവതാരം. കൊള്ളാവല്ലോ മേനോൻകുട്ടി. പൊക്കട്ടെ. ആ കേരള
ഞാൻ വിളിച്ചോളാം. എന്താടോ? അല്ല, ഈ മോഹൻജൊദാരോയിലും ഹാരപ്പയിലും ഒക്കെ നിൽക്കുന്ന പോലെ ഒരു പീരിയഡ് ഫീൽ. ശരി ശരി, ഇംഗ്ലീഷ് ഒന്നും അധികം വേണ്ട. ഓക്കെ. ബോഡി ലാംഗ്വേജ് സൂക്ഷിക്കണം, പിന്നെ ഇടക്കിടക്കുള്ളി സല്യൂട്ട് അടിയൊന്നും വേണ്ട. ഐ ലൈക്ക് ഇറ്റ്. മിസ്റ്റർ തോമസ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണെന്ന് ഡി ജി പിന്നോട് പറഞ്ഞായിരുന്നു. ബട്ട് യു കുഡ് ലൂസ് യുവർ ലൈഫ് ഫോർ ദാറ്റ്. വയർലെസ് സേഫ് ആണ് സാർ. കം. ഇവിടെ നമ്മൾ ഗുണ്ടകളാണ്, അത് ഓർമ്മ വേണം. സോ ഓ, അപ്പൊ ഇതാണല്ലേ പുതു രക്തം. ഇന്ന് രാത്രി ഇവൻ ഉറങ്ങരുത്. അതെ, ജോസേട്ടൻ കൽപ്പിക്കണം. ഞാൻ എല്ലാവർക്കും ഉള്ളതല്ല, ഇത് സ്പെഷ്യല. എന്താ പേര്? തോമസ്. ചെട്ടി പറഞ്ഞത് സുബേൻ മുരാളി ലേലത്തിന് എത്തരുതെന്നാ. ഇനി 3 ദിവസേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് ജോസേട്ട് ഇതുവരെ പറഞ്ഞില്ല. ലേലത്തിന് എത്താതിരിക്കാൻ തടസ്സം നിൽക്കാൻ ഹനുമാനൊന്നുമല്ലോ ഞാൻ. ഹനുമാനോ? എടാ, ഈ ഭീമൻ കല്യാണ സൗഗന്ധികം പറിക്കാൻ പോയപ്പോ ഹനുമാൻ വാല് നീട്ടി മാർഗ തടസ്സം നിന്നൊരു കഥയില്ലേ? എന്ന് വെച്ചാൽ എനിക്ക് വാലില്ലെന്നർത്ഥം, എന്നാൽ വാളുണ്ട്. എന്ന് വെച്ചാ? എല്ലാ ദിവസവും രാവിലെ കൃത്യം 10 മണിക്ക് സ്വന്തം ബെൻസ് കാറിൽ സുബ്ബയ്യൻ മുതലാളി എത്തും. വലതുവശത്തെ ഡോറ് തുറന്നിറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞ് മുകളിൽ സൂര്യഭഗവാനെ നോക്കി കണ്ണുമടച്ചൊരു നിപ്പുണ്ട്. ഭക്തിമയം, ബെസ്റ്റ് ടൈമാ. വാള് കൊണ്ടൊരു കേറ്റ്, ഒരു വലി. മുതലാളി അറിയ പോലും ഇല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പോവാം. എല്ലാവരും പാമ്പ് ജോസ് എന്ന് വിളിക്കുന്നു. വാട്ട്? നമ്മള് കൃത്യസമയത്ത് തന്നെ എത്തി. ഹക്കീം ഭായ്, ഇന്ന് മേനോൻകുട്ടിയെ കൂടി അങ്ങ് കൂട്ടിക്കോ. ചെല്ല് മേനോൻകുട്ടി. അല്ല, ചെല്ല്. സമയമില്ല, അയാൾ പ്രാർത്ഥിച്ചു കഴിയുന്നുണ്ട്, കാര്യം നടക്കണം. അല്ല, അതല്ല ചെല്ലേ. വിനായക, നീ ഇത് വല്ലതും കാണുന്നുണ്ടോടാ?
കഴിഞ്ഞു എന്നു മുതൽ നീ ഗുണ്ട ഗുണ്ട ഓവർ ഓവർ വലിയ ആദർശവും പറഞ്ഞ് പോലീസുകാരെ ശിക്ഷിച്ച് പട്ടാളച്ചിട്ടയിൽ രാഷ്ട്രീയക്കാരെ വരെ കിട്ടുകിട്ടെ വിറപ്പിച്ച കേരളത്തിന്റെ ആദ്യത്തെ ഡി ജി പി സാറാണോ സാർ? ഈ പുതിയ പോലീസ് നയം കൊണ്ടുവരാൻ ശ്രമിച്ചതും സാറല്ലേ സാർ? ഇതേ സാറിനോടല്ലേ സാർ ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കാൻ പോകുന്നു എന്ന്? ആരാരെ കൊല ചെയ്യാൻ പോകുന്നു എന്ന് വരെ സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ സാർ? കേരളത്തിലെ സകല പോലീസുകാരന്മാരും സാർ എന്നും പറഞ്ഞ് സാറ് പറയുന്ന എന്തും അനുസരിക്കാൻ തയ്യാറായി നിന്നിട്ടും ഗുണ്ടകൾ തീരുമാനിച്ചതുപോലെ കൊല നടന്നില്ലേ സാർ? താങ്കൾക്കോ ഡിപ്പാർട്ട്മെന്റ് ഒരു പുല്ലെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? പിന്നെ എന്തിനാണ് സാർ? എന്തിനാണ് ഈ തൊപ്പി വെച്ച് ഡി ജി പി എന്ന് പറഞ്ഞു ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത്? നാണമാവില്ലേ സാർ? Don't you feel ashamed? Raghav, sorry for what happened. Shut up. How dare you say sorry? I killed a man. You know that. Okay. NRST, DGP Rana and Nanga prove you, please. Raghav, naan proper instructions koduthirundada. Believe me. But they cheated me. Instructions follow cheythada. Pakshe 5 minute vayikana avar spot lethiyathu. Avar ende kaal buthumanmarayirunnu. Undagalude aasathanmarayirunnu. So what? Raghav, you are into a mission. നാടിനു വേണ്ടിയുള്ള കർമ്മം, അതിന്റെ ഭാഗമായി നന്മയുടെ വിജയത്തിന് വേണ്ടി തിന്മയെ കൊല്ലേണ്ടി വരുന്നത് ചിലപ്പോൾ ആവശ്യമായി വരുന്നു. യു കിൽഡ് എ ക്രിമിനൽ. നിന്റെ ഈ മിഷൻ പൂർണ്ണമാക്കണം. നോ നോ നോ, ഐ വോണ്ട് ഗോ ബാക്ക്. നോ, യു ഹാവ് ടു. ഈസ് ഇറ്റ് എൻ ഓർഡർ? യെസ്. എവിടെ പോയോ തന്റെ വോൾട്ടേജ്? സുബ്ബയ്യ മോലാളിയുടെ ജീവൻ ഉൾപ്പെടെ സംരക്ഷിക്കാനാ ഈ കാശ് എണ്ണി തന്നത്. എത്ര നിസ്സാരമായിട്ടാണോ ആ പാമ്പ് ജോസ് സുബ്ബയ്യ മോലാളിയെ കൊല്ലിച്ചത്? അവൻ പറ്റിയ കാശിന് കൂറ് കാണിച്ചു, ഷെട്ടിക്ക് കൊടുത്ത് ഉറപ്പവൻ പാലിച്ചു. തന്റെ ഈ തിളയ്ക്കുന്ന പ്രായ തെണ്ടികൾക്കൊക്കെ എന്തോ പറ്റിയടോ. അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ആരെങ്കിലും കൊല്ലാൻ നടക്കുകയാണെങ്കിൽ കൊല്ലടേ. തന്റെ പല്ലൊക്കെ കൊഴിഞ്ഞോടോ? അതോ തന്റെ വിഷപ്പല്ല് പറിച്ച് താൻ ആ പാമ്പ് ജോസിന് വിറ്റോ? മിന്നലിനെ ഇങ്ങനെ കാണുമ്പോ ഏതോ കല്യാണം വീട്ടിൽ കിടക്കുന്ന സീരിയൽ ലൈറ്റ് പോലെ ഉണ്ട്. വെട്ടമുണ്ടോ? ഉണ്ട്. എന്നാ വോൾട്ടേജ് ഉണ്ടോ? ഇല്ല. ഒരുമാതിരി വെട്ടി വെട്ടി. മിന്നലേ, മിന്നലിന് പഴയ വോൾട്ടേജ് വേണമെങ്കിൽ അവന്റെ ചോര തന്നെ കുടിക്കണം. പാമ്പ് ജോസിന്റെ ചോര. അവന്റെ ചോര ബി പോസിറ്റീവ് ആണ്. ബി ഫോർ ബോൾഡ്. തന്റെ ഇടം. അതിലൊരു ടീസ്പൂൺ എടുത്ത് ഇവന്റെയൊക്കെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടു മിന്നലെ. ആദ്യമാര് ചെറുതായിട്ടൊന്ന് എഴയും, പിന്നെ പത്തി വിടർത്തും, പിന്നെ ആഞ്ഞു കൊത്തും. ആരെയും വാടോ. ഇന്നലടിച്ചാൽ ഉടൻ ഇടി പെട്ടണം.
ഒരിക്കലും അത് സംഭവിക്കില്ല സുബ്ബയ്യൻ മുതലാളിയെ കൊല്ലാനുള്ള നമ്മുടെ പ്ലാൻ ഡിജിപി തത്ത പറയുന്ന പോലെ എന്നോട് പറഞ്ഞു പ്രേംകുമാർ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് ആ പ്ലോട്ട് പൊളിക്കണമെന്നും ജോസിനെയും സംഘത്തെയും പിടികൂടണമെന്നും ഓർഡറിടുകയും ചെയ്തു അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മുടെ പോലീസ് പ്ലോട്ട് പൊളിക്കാൻ വന്നു അഞ്ച് മിനിറ്റ് വൈകി അതെന്റെ ബുദ്ധി അതുകൊണ്ട് നമ്മുടെ പ്ലോട്ട് നടന്നു ഒരു കാര്യം തീർച്ച നമ്മളിൽ ആരോ ഒരാൾ ഒട്ടുന്നുണ്ട് ഉറപ്പ് അതാരാണെന്ന് ഉടൻ കണ്ടുപിടിച്ചില്ലേ അതാരാടാ അതാരാന്ന് നീ കണ്ടുപിടിക്കണം ഇന്ന് തന്നെ ഇവരൊക്കെ ജീവിക്കുന്നത് തന്നെ ജോസേട്ടന് വേണ്ടിയാ ഇവരൊട്ടില്ല നീയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ 30 വെള്ളിക്കാശിന് വേണ്ടി മേനോൻ കുട്ടി ഒരിക്കലും യുവദാസാവില്ല ചുമ്മാ ഒന്ന് വരട്ടിതാ ജോസേട്ടാ ഇവൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ തന്നെയാ പക്ഷെ ജോസേട്ടനെ തെറ്റുപറ്റി നമ്മൾ ഒരുവനെ സംശയിക്കരുതായിരുന്നു ശരിയാടാ നിങ്ങളാരുമില്ലേ ഈ പാമ്പ് ജ്യൂസ് വെറും ജോസ നീ ഫോൺ എടുക്കണേ ഹലോ ജോസ മറുപടി പറ ഞാൻ ഇവിടെ ഉണ്ട് ഫോണിൽ കൂടെ പറയടി ഇത് പുതിയ ഫോണാ മൊബൈൽ അത് തുറക്ക് ജോസേട്ടന് സുഖാണോ എന്താ ഉറക്ക പറ ജോസേട്ടന് സുഖാണോ പിന്നെ സുഖം പരമ സുഖം മോക്ക് ജോസേട്ടനെ കാണുന്നത് വലിയ ഇഷ്ടം പക്ഷെ പേടിയ ഓ പേടിയൊക്കെ മാറും മാറ്റാം ഒന്ന് അവളോട് സംസാരിക്കണ്ടേ കൊടുക്ക മോളെ ദേ അപ്പച്ചൻ മോളെ ഇത് അപ്പച്ചനാ അപ്പച്ചന്റെ പേര് ജോസ് ആൾക്കാര് വിളിക്കുന്ന പാമ്പ് ജോസ് എന്നാ വലിയ ഗുണ്ടയാ ആൾക്കാരെ തല്ലും കൊല്ലും അപ്പച്ചന് ഇതൊക്കെ ഇഷ്ടമായിട്ട് ചെയ്തതാണോ അല്ല പെട്ടുപോയി മോളെ ഒരു മാറ്റം അറിയില്ല ഇനിയെങ്കിലും മോളുടെ അമ്മയെ കല്യാണം കഴിച്ചൂടെ പള്ളി വെച്ച് നാലാൾ അറിയേ അപ്പൊ മോൾ അറിഞ്ഞില്ലേ നാളെ മോളുടെ അമ്മയുടെ കല്യാണം
സർവശക്തനായ പിതാവ് നിങ്ങളെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചുണർത്തുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും എന്നും നിലനിൽക്കട്ടെ. സന്താനങ്ങളിൽ നിങ്ങൾ അനുഗ്രഹീതരാവട്ടെ. ആശ്വാസമരുളുന്ന ആത്മസുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവട്ടെ. എല്ലാവരുമായി സൗഹൃദം പുലർത്താൻ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കട്ടെ. നിങ്ങൾ ലോക സമക്ഷം ദൈവസ്നേഹത്തെ സാക്ഷികളായി വിശ്വസിക്കട്ടെ. അവശർക്കും ആർക്കർക്കും നിങ്ങളെപ്പോഴും ആശ്വാസവും ആശ്രയവുമായിരിക്കട്ടെ. അവർ സ്വർഗീയ ഭവനത്തിൽ നിങ്ങളെ നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യാനിട വരികയും ചെയ്യട്ടെ. ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. നിന്നെ കൊതിപ്പിച്ച് ഈ കഴുത്തിൽ മിന്ന് കെട്ടിയപ്പോൾ ആ സന്തോഷം ഞാൻ കണ്ടതാ. അതാ മിന്നൽ തങ്കം കൊന്നത്. ആ കൊലയ്ക്ക് ശിക്ഷ നൽകിയേ പറ്റൂ. നീ പറയുന്ന ശിക്ഷ പറയാൻ വേണം. ഇതുവരെ ജോസ് കൽപ്പിച്ച ശിക്ഷകൾ ഇവിടെ നടന്നിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നീ കൽപ്പിക്കണം. ജോസ് അത് ചെയ്യും. എനിക്ക് എന്റെ കൊച്ചു സന്തോഷം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ എന്റെ ജോസേട്ടന് എനിക്ക് എന്നും വേണം. എന്റെ ആയുസ് കൂട്ടാൻ എനിക്ക് അവന്റെ ചോര വേണം. പറ പറയടി, പറ മിന്നലിന്റെ ചോര വേണമെന്ന് പറയടി. വേണം. മിന്നലിന്റെ ചോര വേണം. മേനോൻ കുട്ടി തീരുമാനിക്ക്. പെട്ടെന്ന് അത് നടക്കണം. നിർത്തണേ. ബാക്കി ഡീറ്റെയിൽസ് ഡൺ.
വീട്ടിൽ പോലീസും പട്ടാളവും മടുത്തു. അതൊക്കെ രസമല്ലേ. ശരിക്കും ഞാൻ ഉറങ്ങാൻ കിടന്നാൽ നിലവിളികൾ കേൾക്കാം, പിന്നെ ചീറ്റുന്ന ചോര, പിടിയുന്ന മനുഷ്യ ശരീരം, ഓരോ സ്വപ്നവും ഭയങ്കര. എന്തിനിങ്ങനെ ജീവിക്കുന്നു റീത്ത? അതിന്റെ ഉത്തരം ഇനി അടുത്ത ജന്മത്തിലേ പറയാൻ പറ്റൂ. ഹലോ, ആ ഹക്കീമത്തി വക്കീലുള്ളതുകൊണ്ട് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. നന്ദി. എന്തോ ഒരു പന്തിരുണ്ട് ജോസേട്ടാ. ഞങ്ങൾ അവിടെ എത്തിയപ്പോ തന്നെ പോലീസ് വന്നതിന് പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. തീർച്ച. പാമ്പു ജോസ് എന്ന് കേട്ട് പേടിച്ചിരിക്കുകയായിരുന്നു പിള്ളേര്. നീർക്കോലി ജോസ് എന്ന് മാറ്റണോന്ന് ചിലര്. അങ്ങനെ പറഞ്ഞ കക്ഷി ഏതാടി? ദേ സുശി, നമ്മുടെ സുശീല. നീർക്കോലി കടിച്ചാൽ വത്താഴം മുടങ്ങുമെന്ന് പറഞ്ഞു കൂടി ചന്ദ്രികേ. എന്ത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. എന്താ ഒരു പരുങ്ങല്? പരുങ്ങല്? ഞാനോ? ജോസന്നത് അങ്ങനെ പറയണേ? ഒന്നുമില്ല, വെറുതെ. ഇങ്ങനെ തോമസ് ഇപ്പൊ അവിടെ എത്തും സാർ. ദൂതൻ മുഖം മൂടിയിട്ട് നമ്മുടെ പാളയത്തിൽ കയറി നീ ശിക്ഷ പോരുന്ന എന്റെ പക്ഷം. നമ്മളെ ചതിച്ച ചോരയാ അവൻ. പെടഞ്ഞു പെടഞ്ഞു മരിക്കട്ടെ, എന്നിട്ടൊരു റീത്തും വെച്ച് നല്ലപോലെ അലങ്കരിച്ച് ഡി ജി പിയുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവെക്കണം. ബാക്കി കാര്യം ജോസും നോക്കണം. Yeah!
യജമാനെ പാമ്പ ഒന്ന് ഇറങ്ങി വരണം. വണക്കം. പിന്നെ ഏമാന്റെ പോലീസ് ബുദ്ധി ഒന്നും ഈ ജോസിന്റെ അടുത്ത് പോവൂല. സാറിന്റെ ചാരന്റെ ശവശരീരമോട് എത്തിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഈ ജോസ് കാണിച്ചു. ഒരു കാര്യം കൂടെ പറയാനാ ഞാൻ വന്നത്. സാർ സാറിന്റെ പണി ചെയ്യ്, ജോസിനെ ജോസിന്റെ വഴിക്ക് വിട്. അതല്ല ഇനി എന്നെയും കൊണ്ടേ പോവോന്നാണേ. ദാ കണ്ടില്ലേ, തീർത്തു കളയും ഞാൻ. ദാവിടി അവന്റെ നെഞ്ചത്താട്ട് വരും. വാടാ ജോസേ. എന്തായാലും ഇത്രയൊക്കെയായി. ബി ജി പി എമാന്റെ മുഖത്ത് നോക്കി ഇംഗ്ലീഷിലൊരു നാല് തെറിയങ്ങ് കാച്ചട്ടെ. നാലാക്കണ്ട, നീ മൊത്തമായിട്ടങ്ങ് കാച്ച്. കാച്ചു മേനോൻ കുട്ടി. See, they didn't kill this officer. We killed this officer. Our system killed this officer. Now, what the bloody hell do you want me to do, sir? These guys are 10 times powerful than us. They are born to win. Unlike us, they do everything with sincerity. They are not at all like our bitching police officers, sir. We can't do anything. We just cannot touch them. Sorry. And again, I can see only one way out of this situation, sir. Divide them and make them fight against each other. This is my last try. I feel ashamed, sir. Deep, deep shame. I pity myself and the entire police fraternity. I pity them, sir. May I move on, sir? This is supposed to be my last throw. Okay? Good night. അല്പം കൂടിപ്പോയോന്നൊരു സംശയം. അത് മേനോൻകുട്ടി മൊത്തമായിട്ടൊന്ന് പറഞ്ഞതാ. എന്തൊക്കെയാ പറഞ്ഞ മേനോൻകുട്ടി? എടാ ഇംഗ്ലീഷ് നല്ല തെറിയുണ്ടടാ. നീ ഇങ്ങനെ പിണങ്ങി മിണ്ടാതെ ഈ നാരന കൂടെ നടന്നിട്ട് എന്താ കാര്യം? അഭിമാനത്തോടെ സേവനം നടത്താൻ ആഗ്രഹിക്കുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നു ചേർന്നപ്പോൾ ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ടായി. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്റെ സന്നല്ലയാകാൻ പോകുന്ന രാഘവാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനം. ഈ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയാൽ രാഘവന് കിട്ടുന്ന പേര് റെക്കഗ്നിഷൻ. ഹി വിൽ ബി എ സെലിബ്രിറ്റി, എ സ്റ്റാർ, എ സൂപ്പർ സ്റ്റാർ, ആൻഡ് യു വിൽ ബി ദി ഫസ്റ്റ് ലക്കിയസ്റ്റ് ലേഡി ഇൻ ദ ടൗൺ. നായർ സാറേ, ആ സെലിബ്രിറ്റിയെ ഫ്രെയിം ചെയ്ത് ഓഫീസ് റൂമിലങ്ങ് തൂക്കിക്കോ. എനിക്ക് സ്റ്റാറും വേണ്ട, ഒരു സൂപ്പർ സ്റ്റാറും വേണ്ട. ഐ നീഡ് എ മാൻ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. എന്റെ അമ്മ ഈ നായരെ കണ്ടെത്തിയ പോലെ. ഇല്ല, ഞാൻ ചില ന്യായങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഐ നോ യു ആർ ടെൻസ്. ശരിക്കും ടെൻസ്ഡ്. ജീവിത പങ്കാളിയെ കാണാതെ സ്നേഹിച്ചു തുടങ്ങി. ആദ്യമായി കണ്ടതോ ഒരു സ്ത്രീയും കാണാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ. ഇതൊരു ജോലിയുടെ ഭാഗമാണല്ലോ എന്നാലോചിച്ച് സമാധാനിക്കാൻ നോക്കി. സ്വന്തം ജീവൻ പണയപ്പെടുത്തിട്ട് വേണോ? അദ്ദേഹം എന്റേതാണല്ലോ എന്നുള്ള തോന്നലുണ്ടാ. അപ്പൊ പൊസസീവായി. ആർക്കും അദ്ദേഹത്തെ വിട്ടു കൊടുക്കണ്ടെന്നുള്ള തോന്നൽ ശരിക്കും ചൈൽഡിഷ് ആയിപ്പോയി. പക്ഷെ ഇപ്പോ എല്ലാം പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇപ്പൊ ഓവറായി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരാപത്തും വരുത്തരുതേന്ന്. എന്തോ കോടാലി കേസാ. അതാ മിനിസ്റ്ററിനെ നേരിട്ടെഴുന്നള്ളന്ന്. മിനിസ്റ്ററോ? ആഭ്യന്തരം. മന്ത്രിയാകാൻ നമ്മൾ വേണം, അത് കഴിഞ്ഞാൽ നമ്മളെ വേണ്ട. ഈ ജോസഫ് വേണ്ട കൊള്ളാം. ജോസിന് എന്നോട് പരിഭവമുണ്ടെന്ന് എം എൽ എ പറഞ്ഞു. തിരക്കാ ജോസേ, നമ്മുടെ മുഖ്യന്റെ കാര്യം അറിയാമല്ലോ. എല്ലാ മന്ത്രിമാരും സ്വന്തം ഭാര്യയെ പോലെ എപ്പോഴും കൂടെ വേണം. വന്ന കാര്യം പറ. ഇത്തരം കാര്യങ്ങൾ മന്ത്രിയുടെ വായിൽ നിന്ന് കേൾക്കണോ? എം എൽ എ പറഞ്ഞോട്ടെ. മന്ത്രി പറഞ്ഞാൽ ജോസ് കേൾക്കും. അതാ, ജോസിന് അറിയാമല്ലോ ഞങ്ങളുടെ ഇതൊരു കൂട്ടു മന്ത്രിസഭയാ.
എല്ലാ ജാതി മതക്കാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കോർത്തിണക്കിയ ഒരു പളുങ്കുമാല. കവല പ്രസംഗം വേണ്ട, വന്ന കാര്യം പറ. അതെ, ഈ വരുന്ന 16-ന് പ്രതിപക്ഷം ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുക. അത് പൊളിക്കണം. എന്തിന്? കാര്യമുണ്ട് ജോസേ. ഈ സർക്കാർ എഴഞ്ഞു നീങ്ങുകയാണെന്നും പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും ആ ഉമാരുടെ പരാതി. പരാതിയിൽ കാര്യമുണ്ടെന്നല്ലേ, ആദർശം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പോരാ. മുഖ്യൻ പ്രവർത്തിക്കണം. ഈ നാട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല, അതിനൊക്കെ ചങ്കൂറ്റുമുള്ള ഞങ്ങളുടെ ലീഡർ തന്നെ വേണം. ഈ തിരുവാതിര എവിടെ ചെന്നാലും വേണോടോ? ജോസേ, കാര്യം പറയാം. ഇവന്മാരുടെ ജാഥ സെക്രട്ടേറിയറ്റിൽ എത്തരുത്. അതിന് സാറിന്റെ പോലീസ് ഇല്ലേ? ബെസ്റ്റ് ഇടവും അവന്മാർക്കും ഇപ്പൊ യൂണിയൻ ഇല്ലേ? ഇപ്പൊ പ്രതിപക്ഷം പറയുന്നതാണ് ശരിയെന്ന പൊതുജനത്തിന്റെ അഭിപ്രായം. അത് നമുക്ക് മാറ്റണം. സർക്കാരിന്റെ പ്രവൃത്തി കൊണ്ട് അത് മാറില്ല. അതാ തന്റെ അടുത്തേക്ക് വന്നത്. എങ്ങനെയും ഈ ജാഥ കൊണ്ട് അവന്മാരുടെ പ്രതിച്ഛായ കൂടരുത്. അത് ജോസ് വിചാരിച്ചാലേ പറ്റൂ. എങ്ങനെ എങ്ങനെയെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇയാൾക്ക് വേറെ മന്ത്രിയാവത്തില്ലായിരുന്നോ? എന്നായും മേനംകുട്ടി, പെട്ടെന്നൊരു വഴി പറഞ്ഞ കാശിന്റെ കണക്കും പറഞ്ഞങ്ങ് പോവാ. പ്രതിപക്ഷം ജാഥ നടത്തട്ടെ. അത് താൻ പറഞ്ഞില്ലേലും അവര് നടത്തും. ഓ, മന്ത്രിയുടെ ഒരു തമാശ. താൻ ക്രിയാത്മകമായ വല്ലതും പറയാമെന്നതാണെങ്കിൽ പറ. ജാഥ വരുന്നു. ജാഥ സെക്രട്ടേറിയറ്റ് എത്തുന്നതിന് മുമ്പ് ഏകദേശം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ അടുത്തെത്തുമ്പോ നമ്മുടെ ആളുകള് ഒരു 100-150 പേര് പ്രതിപക്ഷത്തിന്റെ കൊടികളുമായി ജാഥയ്ക്കുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. നുഴഞ്ഞു കയറുന്നു. എന്നിട്ട് ബാക്കി പറയടോ. ജാഥ വരുന്നു. ജാഥ ഏകദേശം ബി ജെ ടി ഹാളിന് അടുത്തെത്തുമ്പോ വടികള്, കല്ലുകള്, നാടൻ ബോംബുകൾ ഇതൊക്കെ ജാഥയ്ക്കുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. ജാഥ വരട്ടെ. ജാഥ യൂണിവേഴ്സിറ്റി കോളേജിന് അടുത്തെത്തുമ്പോ നമ്മുടെ ആളുകൾ അക്രമാസക്തരാകുന്നു. കല്ലുകൾക്കും ബോംബുകൾക്കും വടികൾക്കും ജീവ വെക്കുന്നു. വഴിയിൽ കാണുന്ന പൊതുമുതൽ മുഴുവൻ അടിച്ച് നശിപ്പിക്കുന്നു. ബെസ്റ്റ് അവന്മാരുടെ പ്രതിച്ഛായ തെണ്ടി. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ സാറിന്റെ പോലീസിന് പൊതുജനങ്ങളെ തല്ലി ചതക്കുകയും ചെയ്യാം. താൻ ആള് സ്മാർട്ട് ആണല്ലോ സർ. എന്ന് വെച്ചാ മിടുക്കൻ സ്മാർട്ട് രാഘവൻ. നല്ല പേരാ അല്ലേ? സ്മാർട്ട് രാഘവൻ. കാർ കാണുന്നില്ലല്ലോ. മുരുക, എനിക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. കാലന് പോലുമില്ല, കുറ്റബോധമില്ല. ഇതെങ്കിലും ഈ ജീവിതം കൊണ്ട് നടന്നല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുക. എന്ത് ശിക്ഷയും തരാം. ഇന്ത്യൻ നിയമാവലി അനുസരിച്ച് ഏത് കൊലക്കുറ്റത്തിനും തൂക്കുകയർ വരെ ശിക്ഷയാവാം. എന്നെ കൊന്നോളൂ. അടുത്ത ജന്മത്തിലെങ്കിലും കുറേ സ്വപ്നങ്ങൾ കണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. നിവൃത്തിയില്ല. നമ്മുടെ നിയമം അനുസരിച്ച് നീ ചെയ്തത് ശരിയാ. പകരത്തിന് പകരം ചതിക്കുന്നവനെ കൊല്ലാന്നുള്ളത് നമ്മുടെ ശിക്ഷാവിധി. നീ നിരപരാധിയാ. പെട്ടെന്ന് വന്നൊരാലോചനയാ. പയ്യൻ വന്ന് ഇവിടെ കണ്ടു, ഇഷ്ടമായി. അവൻ ഡൽഹിന്ന് വന്നാൽ ഉടനെ കാര്യങ്ങൾ ഉറപ്പിക്കാന്ന് അവർക്ക് വാക്കു കൊടുത്തോളാനും അവൻ പറഞ്ഞതാ.
അല്ല അതിപ്പോ ഡൽഹിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു പിന്നെ ഒരു വിവരവും ഇല്ല അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ ഇരിക്കൂ സാർ പറഞ്ഞിട്ടല്ലേ അവൻ ഇങ്ങോട്ട് വന്നേ അത് ശരിയാ ഇവളുടെ കാര്യം ഒന്ന് തീരുമാനിച്ചാലല്ലേ നന്ദിനിയുടെ അവന്റെ വിവാഹം അവർക്ക് ചെറുതൊന്നും ഉണ്ടോ തോന്നുന്നില്ല നായർ സാർ ആദാര് പറഞ്ഞു മോളുടെ മേണോന്ന് ശടിക്കണം അല്ലെങ്കിൽ അവനും മോളുടെ അച്ഛനും ഒരുപോലെയാ ജോലി കഴിഞ്ഞേ ഉള്ളൂ എന്തു ഒന്ന് നിർത്തമ്മേ ചാലബിലാന്ന് സംസാരിക്കാതെ ഒരു ഐ പി എസ് സാറിന്റെ അമ്മയല്ലേ ഐ പി എസ് ഒരമ്മയ്ക്കും ഇങ്ങനൊരു മോൻ ഉണ്ടാവരുതെന്നാ പോലീസിൽ ചേർന്ന അന്ന് മുതല് അവൻ നാടിനു വേണ്ടി ജീവിക്കുക മണ്ടന വേണ്ട വേണ്ട ഏട്ടനെ പറ്റി അങ്ങനെയൊന്നും പറയുന്നത് ഈ അനിയത്തിക്ക് രസിക്കില്ല കേട്ടോ ഓ ഷേമി മാപ്പ് അവൻ എവിടെയുണ്ട് സാറേ എന്തോ സാറ് മറക്കുന്നുണ്ട് മോളുടെ കല്യാണം ഫിക്സ് ചെയ്യാൻ ഞാൻ തന്നെ പോരെ ഇനി അവ മരിച്ചുപോയോ സാറേ ഇതെന്താ ഇങ്ങനെ അമ്മമാർക്ക് ഇതൊക്കെ മനസ്സിലാവൂ ഒരു പോലീസുകാരന്റെ ജീവിതത്തിൽ ചില രഹസ്യങ്ങളുണ്ടാവും രാഘവ് ഇപ്പൊ പോയിരിക്കുന്നത് ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാവുന്ന ഒരു കർമ്മം ചെയ്യാനാ അവനെ അനുഗ്രഹിക്കുകയാണ് വേണ്ടത് ഇപ്പോ അതാ അതിന്റെ ശരി അല്ലേ ഇയാളെ ചേട്ടത്തി അമ്മയായിട്ട് ഉടനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണോന്നാ എന്റെ പ്രാർത്ഥന നല്ല രസമായിരിക്കും തന്റെ കല്യാണം ഉടനെ നടക്കണോന്നല്ലേ പ്രാർത്ഥിച്ചത് അമ്പടി കള്ളി ജോസേട്ടന്റെ മകളുടെ പിറന്നാളിന് കേക്ക് മുറിച്ചപ്പോ മുതൽ തുടങ്ങിയതാ ഇവന്റെ ഈ ഭ്രാന്ത് കേക്ക് മറക്കാതെ കൊണ്ടുവരുമോന്നായിരുന്നു എന്റെ പേടി അത് മോന്റെ ഭാഗ്യം അല്ലാതെ എന്റെ ഓർമ്മ ശക്തിയൊന്നും അല്ല ആ മോനെങ്കിലും ഭാഗ്യമുണ്ടല്ലോ അത് മതി എനിക്കല്ലേ ഒന്നിനും ഭാഗ്യമില്ലാത്തത് ശരിക്കും ഹക്കീംക ജോസേട്ടന്റെ ഭാഗ്യ വേണ്ട നല്ലൊരു ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എന്തെങ്കിലും ബാപ്പ ഞങ്ങളോട് ഉണ്ടാവണേന്ന് നീ ആ കത്തി എടുക്ക വാ മോനെ കേക്ക് കുടിക്കാം ആ ജോസേട്ടാ എപ്പോ എങ്ങനെ ആ ദാ വരുന്നു മന്ത്രിസഭ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് പ്രതിപക്ഷം നടത്തിയ സെക്രട്ടേറിയറ്റ് മാർ അക്രമാസക്തമായി മാർച്ച് യൂണിവേഴ്സിറ്റി കോളേജിനടുത്തെത്തിയപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ പാർട്ടി പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും നിരവധി കടകൾക്കും നേരെ കല്ലേറുണ്ടായി എജിസ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന വീടുപിടി വക ജീപ്പിന് അക്രമികൾ തീവച്ചു കല്ലേറിൽ ഗുരുതരമായി പരിക്കേറ്റ ഉത്തമൻ രവീന്ദ്രൻ നായർ എന്നീ പോലീസുകാരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ അക്രമരാഷ്ട്രീയം തീർത്തും ദൂരവും അപലപനീയവുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അക്രമത്തിനെതിരെ പോലീസ് കൈകെട്ടി ഇത് കണ്ടോ ഈ പാമ്പൻ കുഞ്ഞിന്റെ നേതൃത്വത്തിലാ നമ്മുടെ ജാഥ ഇന്ന് കലക്കിയത് നിഞ്ച ഹക്കി പാമ്പു ജോസിന്റെ വലങ്കൈ ഇവൻ ഇനി പത്തി വിടർത്തരുത് തട്ടിക്കളഞ്ഞേക്ക് Oh
മിന്നലിന്റെ പാമ്പ് ജോസ ഒറ്റയ്ക്കായാൽ പിന്നെ അവരുടെ കാര്യം എളുപ്പമായി തല്ലിക്കൊല്ലും. പകരത്തിന് പകരം നല്ല പ്രമാണം. ഹക്കീമിനെ പോലെ ഉശിരുള്ള മിന്നലിന്റെ ഭാഗത്തുനിന്ന് ഒരാളുടെ രക്തമാണ് നമുക്ക് ആവശ്യം. ഇല്ല, പാമ്പിനി വയ്യ. മകിടി ഊതാൻ ഒരു പാമ്പാട്ടിയുണ്ടെങ്കിലോ? പത്തി വളർത്താം, കൊത്താം. ഞാനുണ്ടാവും. ആരെ കൊത്തണം? അലംബരാജനെ. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഒരു ഗുണ്ടയുടെ പിണിയാളാവാൻ എന്നെ കിട്ടില്ല. എനിക്ക് യുവമാരുടെ ഒന്നും മാസപ്പടിയും വേണ്ട. നമ്മൾ പത്രങ്ങളിൽ സ്ഥിരം കാണുന്ന ഒരു തലക്കെട്ടുണ്ടല്ലോ, നഗരത്തിൽ ഗുണ്ടാവിളയാട്ടം, പോലീസിന്റെ അനാസ്ഥ. ഈ ജേക്കബ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇനി ഇങ്ങനെ ഒരു പത്രത്തിൽ അച്ചടിച്ച് വരാൻ പാടില്ല. മനസ്സിലായോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ആന്റി സോഷ്യൽസുമായി അവിഹിത ബന്ധമുള്ളവരാണെന്ന്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു യൂദാസ്. ഈ ആന്റി ഗുണ്ടാ സ്ക്വാഡിൽ നടക്കുന്ന ഓരോ വിവരങ്ങളും അപ്പപ്പോ ഈ ഗുണ്ടകളെ വിളിച്ചറിയിക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. കാണോ, അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നല്ലേ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് വിരൽ ചൂണ്ടേണ്ടി വരും. ചൂണ്ടാം, പക്ഷേ എന്റെ കൈ ഉയർത്തിയാൽ മെനക്കേടാ. ഒരു തരിപ്പ് അങ്ങോട്ട് കയറും, അത് മാറണമെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം. അതിന് ഗുണ്ടകൾ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും പോലീസുകാരായാലും മതി. പക്ഷേ നമ്മൾ പരിചയപ്പെട്ട ദിവസം തന്നെ അത് വേണോ? സാർ എന്താടോ? ഓക്കെ,
ഒരു ഗുണ്ട കൊടുത്തയച്ച ബൊക്കയുമായി ഒരു ഉളുപ്പുമില്ലാതെ യൂണിഫോം ഇട്ട് ഒരു പോലീസുകാരൻ വന്ന് നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും ചാനൽ ടി വിക്കാരെ കൂടെ വിളിക്കായിരുന്നു, നാട്ടുകാരൂടെ കാണട്ടോ ഇത്. അവന്റെ ബൊക്ക ഇയാളെന്താടോ കാന്തമാണ്? ജോസ് കൊടുത്തയച്ച ബൊക്ക വലിച്ചെറിഞ്ഞപ്പോ അത് തന്റെ ശരീരത്തിൽ തന്നെ വന്നങ്ങ് ഒട്ടിയല്ലോ. നീയല്ലടാ ജോസിന് വേണ്ടി ബൊക്ക വാങ്ങിച്ചത്. സർക്കാരിന്റെ കാശും പറ്റി നിയമങ്ങൾ അവന്റെ ഒക്കെ സൗകര്യത്തിന് വളച്ചൊടിച്ച് നാട്ടുകാരെ ഉപദ്രവിച്ച് കള്ളും കുടിച്ച് വ്യഭിചരിച്ച് ഏതെങ്കിലും ഗുണ്ടയുടെ ഭിക്ഷയും പറ്റി ഇനി നീയൊന്നും ഈ ഡിപ്പാർട്ട്മെന്റിൽ തുടരില്ലടാ. തുടരാൻ ഈ ജേക്കബ് അനുവദിക്കില്ല. വിളിയടാ നിന്റെ പാമ്പ് ജോസനെ, എന്നിട്ട് പറ, അവന്റെ വിഷപ്പല്ല് എടുക്കാൻ എനിക്ക് 2 മിനിറ്റ് മതിയെന്ന്. ജസ്റ്റ് 2 മിനിറ്റ്സ്. വിളിക്കടാ, വിളി. ജേക്കബ് ഇയർ ആരാ? ജോസാ. സാർ അവിടെ കലക്കുവാണല്ലേ? ഞങ്ങൾ ഇവിടെ ഉണ്ട് സാറിന്റെ വീട്ടില്. പോരല്ലേ? നമസ്കാരം സാർ. ആരടാ നീ? ജോസ്, പാമ്പ് ജോസ്. ഇത് മേനോൻകുട്ടി. നമസ്കാരം സാർ. ഗെറ്റ് ഔട്ട്. അതെ അതെ, ഗെറ്റ് ഔട്ട് ഐ സേ. എന്താ പറഞ്ഞേ? പുറത്തേക്ക് ഇറങ്ങി പോവാൻ. അത് ശരി, പോവാം സാറേ. വന്ന കാര്യം ഒന്ന് കഴിഞ്ഞോട്ടെ. എഴുന്നേക്കടാ. തനി പോലീസുകാരനാവില്ലേ സാറേ? സാർ ഇരിക്ക്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നാട്ടുകാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ സ്ഥലം വിട്ടേക്കാം. മേനോൻകുട്ടി, സാറിനോട് സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാനൊരല്പം ചൂടനാ, അതുകൊണ്ടാ. അവിടെ ഇരിക്ക സാറേ. IPS മാത്രം പോരാ സാറേ നല്ലൊരു ഓഫീസർ ആവാൻ. ജോ സാറിന്റെ കാരുണ്യം കൂടി വേണം. ജേക്കബ് സാർ എല്ലാം തെറ്റിച്ചില്ലേ? ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട് ജോ സാറിനെ നേരിട്ടൊന്ന് പോയി കണ്ടോ? ഇല്ല, പോട്ടെ. അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോണിലെങ്കിലും വിളിക്കായിരുന്നില്ലേ? അതും വിളിച്ചില്ല. ജോ സാർ സ്നേഹത്തോടൊരു ബൊക്കെ കൊടുത്തയച്ചില്ലേ? അതെങ്കിലും സ്വീകരിക്കായിരുന്നില്ലേ? അതും വലിച്ചെറിഞ്ഞു കളഞ്ഞു. അപ്പൊ പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ? അതല്ലേ ബൊക്കെ നേരിട്ട് തരാൻ വന്നത്. ബൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് തരേണ്ടതാണ്, അതാണ് എന്റെ ശരിയെന്ന് മേനോൻകുട്ടി പറഞ്ഞു. അതാ സാറൊന്ന് എഴുന്നേറ്റേ. ഈ ബൊക്കെ പിടി, ബൊക്കെ പിടി. പാമ്പിനെ വേദനിപ്പിച്ചു വിടല്ലെന്ന് പഴമക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ? പോയിക്കോളാം. മേനോൻകുട്ടി, സാറിന് ഈ പൂക്കളോടൊന്നും വലിയ താല്പര്യമില്ലെന്നാ തോന്നുന്നത്. നമ്മുടെ മറ്റവനും കേട്, ഇതാവുമ്പോ സാറല്ല ഏത് സാറും ശാന്തനാവും. പിടി. എടാ പോടാന്ന് വിളിക്കല്ലേ? ജോസിന് അത് ഇഷ്ടമല്ല, അതുകൊണ്ടാ. സർക്കിളേമാനെ, ജോസ സാറിനോട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഇനിയിപ്പൊ ഞാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയേക്കാം. കൂടുതൽ മിടുക്കനാവല്ലേ, ദേഹം പൊള്ളും. കേട്ടടാ പെങ്ങളെ, ഇവൻ ഇങ്ങനാണോ വീട്ടിലും കഷ്ടം. ഈ പോലീസുകാരന്മാരുടെ ഭാര്യമാരെ സമ്മതിക്കണം. നിങ്ങൾ കുറച്ച് സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതി നമ്മൾ കുറച്ച് കാശുമായിട്ട് വന്നവരാ. സർക്കാരോ നല്ല ശമ്പളം തരുന്നില്ല. പെങ്ങൾ ഇവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി, ഇവനെ ജീവിക്കാൻ പഠിപ്പിക്കണം. സുന്ദരിക്കുട്ടി, പോലീസുകാരന്റെ മോളെ. കഷ്ടം, നീ തന്തയില്ലാതെ വളരേണ്ടി വരുമല്ലോ മോളെ. മേനോൻകുട്ടി വാ. കൊരക്കുന്ന പട്ടി കടിക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. പാട്ടി മേനോൻകുട്ടി. വരണം സാറേ, ഞങ്ങളിപ്പ പറഞ്ഞേയുള്ളൂ ജേക്കബ് സാർ ഇപ്പ വരുമെന്ന്. ബുദ്ധിമാന്മാർക്കല്ലേ സർക്കാർ IAS IPS ഒക്കെ കൊടുക്കുള്ളൂ. ഭാര്യയും മോളും ഒക്കെ സുഖമായിരിക്കുന്നു. മോള് സാറിനെ പറിച്ചു വെച്ച പോലെ. ഓ സുന്ദരിക്കുട്ടി, മിടുക്കി, ഭാഗ്യമുള്ളവളാ. അതല്ലേ സാറിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? വാ സാറേ,
സല്യൂട്ടൊന്നും വേണ്ടടോ, ഇരിക്ക ഇരിക്കടോ. ഞാൻ മാത്രല്ല, ദാ സ്ഥല MLA, MP, സർക്കിള്. കൂടാതെ ഇവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും അബ്കാരികളുടെയും കണക്കെടുത്ത സാർ ഞെട്ടും. ജോസ ശരിക്കും ഇവിടുത്തെ നീതിയും ന്യായവും നടപ്പിലാക്കുന്ന. അതെ, ഗുണ്ട എന്ന് പറയുമ്പോ ചിലപ്പോ ചീപ്പായിട്ട് തോന്നും. ഈ ജോസിന്റെ തലവര വന്ന് മാറിയിരുന്നെങ്കില്. മതി സാറേ, വാരാതെ. നമ്മളിങ്ങനെ ഗുണ്ടായസൊക്കെ ആയിട്ട് ഈ സാർമാരുടെ സഹായത്തോട് ഇങ്ങനെ ജീവിച്ചു പോകും. എന്തായാലും ആന്റി ഗുണ്ടാ സംഘത്തിന്റെ തലവനായി ഇവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞാനും MP സന്തോഷിക്കുന്നു. ജേക്കബ് സാർ ആകെ വേർക്കുന്നുണ്ടല്ലോ. സാർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്ന്, ഇവിടെ വന്നുകൊണ്ട് സാറിന് ഗുണങ്ങളേ ഉണ്ടാവൂ. അല്ലാതെ സർക്കാർ ജോലി പോലെ താങ്ക്ലെസ് ജോബൊന്നുമില്ല. കൂടെ നിന്നാ സാറിന് ഒരുപാട് ഉയർച്ചകളൊക്കെ ദാ ജോസ് മുലാളി ഉണ്ടാക്കി തരും. പറഞ്ഞോ, രഹസ്യൊന്നും വേണ്ട. സാറ് മിന്നൽ തങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു ഞങ്ങളുടെ സഹായത്തിൽ. ഇതിൽ കൂടുതൽ പ്രതിഫലമൊന്നും ജേക്കബിന് കൊടുക്കല്ലേ. അങ്ങനെ സംഭവിച്ച സിറ്റി പോലീസ് കമ്മീഷണർ സാറിന് ക്ഷീണമാവില്ലേ? ജേക്കബ് സാർ ഹീറോ ആവും. ഏയ് സാറില്ല, ജേക്കബ് കൂടി ഈ സംഘത്തിലായാൽ നമ്മുടെ ശക്തി കൂടുകയല്ലേ. ശരിയാ ശരിയാ. മേനോം കുട്ടി വന്ന് ജേക്കബ് സാറിനെ കാണും, പറഞ്ഞു തരുമെല്ലാം. ഞങ്ങള് സാറിന് സൽപ്പേരുണ്ടാക്കി തരും. സാർ വേണ്ടെന്ന് പറയരുത്. ഞാനൊരു ബുദ്ധിമുട്ടായോ? നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് വന്ന് കാണണമല്ലോ. ഞാൻ ജേക്കബ് മാത്യു, ആന്റി ഗുണ്ടാ സ്ക്വാഡിന്റെ തൂക്കിന്റെ മുന്നിൽ. നടക്കട. അപ്പൊ സാർ IPSകാർക്ക് നാണക്കേട് ഉണ്ടാക്കിയില്ല. സാർ നല്ല മിടുക്കനാ സാറേ. ഇതുവരെ ചെയ്തെല്ലാം ശരിയാ. സാർ മിന്നൽ തങ്ങനെ അറസ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഇയാളെ കോടതിയിൽ ഹാജരാക്കും, കോടതി ഇയാൾക്ക് ജാമ്യം കൊടുക്കും, മിന്നൽ തങ്കം വീണ്ടും പഴയ ഹിന്ദി പാട്ടും പാടി അങ്ങ് നടക്കും. അത് വേണ്ട സാറേ. ഈ മിന്നൽ ഇവിടെ തന്നെ അങ്ങ് പൊളരണം. അതാ അതിന്റെ ശരി. അതാ ശരി, അതാ ശരി. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മിന്നൽ കൊല്ലപ്പെട്ടു. അങ്ങനെ പത്രത്തിൽ വരൂ, അതേ പാടുള്ളൂ. വേട്ടയ്ക്ക് പോയിട്ട് പുലിയെ വെടിവെച്ച അതിന്റെ നെഞ്ചത്ത് ചവിട്ടി കയ്യിൽ വലിയ തോക്കുമായി നിൽക്കുന്ന വേട്ടക്കാരന്റെ പടം കണ്ടിട്ടില്ലേ സാറ്? അതേപോലെ ഈ തെണ്ടിയുടെ നെഞ്ചത്ത് ചവിട്ടി ഒരു പടം എടുത്തങ്ങ് കൊട്. സാറിന് നല്ല പേരായിരിക്കും. അങ്ങനെ ജോസിന്റെ കാര്യം തീർന്നു. ഓട്ടടാ. ഓ, നന്ദി ഒന്നും വേണ്ട സാറേ. പോലീസിന്റെ സംരക്ഷണത്തിൽ മിന്നലിനെ കൊല്ലാൻ പറ്റി. അതിന് വേണ്ടൊരു നന്ദി ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. എന്തിനാ, നമ്മളൊക്കെ തമ്മിൽ കാര്യങ്ങൾ വ്യക്തമല്ലേ. ഒരുതരം കച്ചവടം, ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത കച്ചവടം. പിന്നെ ഒന്നുണ്ട് ജേക്കബേ, ഇവരുടെ നിയമപുസ്തകത്തിൽ ജാമ്യം എന്നൊരു വാക്കില്ല. ഏത് തെറ്റിനും ശിക്ഷ ഒന്നാ, മരണം. തെറ്റൊന്നും ചെയ്തേക്കല്ലേ ജേക്കബേ. രണ്ടുപേരുള്ളതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ജോസിന് ഇനി ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, നിങ്ങളുടെ DGP. അത് ഞാൻ ഏറ്റു ജോസേ. IPSും കഴിഞ്ഞ് സർക്കാരിന്റെ ശമ്പളവും പറ്റി അധികാരത്തിലിരിക്കുന്ന ഈ സാറുമാരെയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ലേ? പിന്നെയാണ് DGP. എന്തും പറയാം. മേനോം കുട്ടി കാര്യം പറഞ്ഞപ്പോഴേക്കും സാറിന് ദേഷ്യം വന്നു. അത് ചെറിയ കുറ്റബോധമുള്ളതുകൊണ്ടാ. അത് മാറും, മാറ്റണം. ഞങ്ങൾക്കതില്ലല്ലോ.
ഇനി കാര്യത്തിലേക്ക് വരാം. ഡി ജി പിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കും. വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ല ഞാനിപ്പോ സാറിന്റെ മുമ്പിൽ നിൽക്കുന്നത്, ഒരു അധോലോക ഗുണ്ടയുടെ സെർവന്റ് ആയിട്ടാണ്. സ്റ്റേറ്റിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനോട് ഒരു ഡീല് സംസാരിക്കാൻ വന്നിട്ടുള്ള ഒരു ഏജന്റ്. ഡി ജി പി സാറിന് പാമ്പ് ജോസുമായിട്ട് രമ്യതയിൽ പോകാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം എത്രയാണെന്ന് പറഞ്ഞാൽ മതി, കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നമുക്കൊരു മിഷൻ ഉണ്ട്. നിനക്ക് തെറ്റി ജോസ്, നിന്റെ ഏജന്റ് എന്റെ കസ്റ്റഡിയിലാണ്. സാറിന്റെ ബുദ്ധി കൊള്ളാം, പക്ഷേ അത് വെറും ഒരു പോലീസ് ബുദ്ധി ആയിപ്പോയോ എന്നുള്ളത് കണ്ടറിയണം. What do you mean? പാമ്പ് ജോസ് എന്ന് പറയുന്ന ആളുടെ വലം കൈയാണ് ഇന്ന് ഈ രാഘവ്. അവന്റെയൊക്കെ സ്നേഹത്തിന് ഒടുക്കത്തെ തീഷ്ണതയാണ് സാർ. എനിക്ക് വേണ്ടി വേണമെങ്കിൽ അവൻ അവന്റെ ജീവൻ പോലും കളയും, അത്രയ്ക്ക് വിശ്വാസം എന്നോട്. സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും കാര്യത്തില് നമ്മളെക്കാ സത്യസന്ധത പുലർത്തുന്നവരാണ് സാർ ഈ ഗുണ്ടകളൊക്കെ. സാറാണോ ഈ ജോസ്? ഒരു തറ വേല കാണിച്ചു, കാണിച്ചല്ല സാറ് ചെയ്യിച്ചു. സാറിന്റെ മോള് കോളേജ് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ജോസ് ഒന്ന് റാഞ്ചി, ഈ പരുന്ത് റാഞ്ചുന്ന പോലെ. സാറിന്റെ മോളാ പാമ്പ്, ഞാൻ പരുന്തും. പാമ്പാകെ വെകിളി പിടിച്ചിരിക്കുക, ഞാൻ കൊടുക്കാവേ. മോള് വാ, പപ്പയാ പപ്പ. അത് ശരി, ജോസിന് ഇംഗ്ലീഷ് അറിയില്ല, നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്താണ് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒന്നുമല്ല, ഒരു വരട്ട. അവൾ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞ? ആഹാ, മേനോവും കുട്ടിയെ തന്നിട്ട് മോളെ ഇവിടുന്ന് കൊണ്ടുപോക്കാളാനോ? നീയാള് കൊള്ളാവല്ലോടി. ഡി ജി പി സാറേ, അപ്പൊ മോള് പറഞ്ഞ പോലെ ജോസ് എന്തായി കാണിക്കുന്ന ചതിയല്ലേ ഇത്? വാക്ക് തെറ്റിക്കുന്നത് ഗുണ്ടകൾക്ക് ചേർന്നല്ലെന്ന് ജോസിനല്ലേ പറയാറ്? ആ കുട്ടിയെ തിരിച്ചയക്ക്. മേനോൻ കുട്ടി കേറ്, ജോസ് നിയമങ്ങൾ അങ്ങ് തെറ്റിക്ക. തന്റെ ഒരേ ഒരു ശത്രുവിനെ സംഹരിക്കാൻ ഈ പട്ടാളക്കാരൻ ഡി ജി പി ഞാൻ എന്റെ മാളത്തിൽ വരുത്തും. അവനെ കൊണ്ട് നമ്മുടെ മകുടിക്ക് മുമ്പിൽ ഞാൻ ആടിക്കും. ഇറങ്ങും. ഞാൻ വിചാരിച്ച സാറൊരു ബറ്റാലിയൻ പോലീസുമായിട്ട് വന്ന് ഈ ജോസിനെയും കീഴ്പ്പെടുത്തി മോളെയും കൊണ്ട് പോവുന്ന വീരശൂര പരാക്രമി ആയിരുന്നല്ലോ. വയറക്കങ്ങ് കൂടി. അങ്ങനെ ഡി ജി പിയും ചെരിഞ്ഞു. കൊണ്ടുപോ സാറെ, ഈ പാമ്പതെ പത്തി താഴ്ത്തി തന്നിരിക്കുന്നു. വീണ്ടും ഇത് ഉയർത്താൻ ഒരു അവസരമുണ്ടാക്കി തരരുത്. ഈ പാമ്പ് ഇച്ചിരി പകയുള്ള വിഷമുള്ള പാമ്പ, ചാടിക്കൊത്തും. ആ കൈ കാണിച്ചേ, കാണിക്ക് സാറേ. ചുമ്മാ ഒരു വിശ്വാസത്തിന് പോ, ധൈര്യമായിട്ട് പോ സാറേ.
എം പിമാരെയും എം എൽ എമാരെയും ലോക്കൽ രാഷ്ട്രീയക്കാരെയും പോലീസ് ഇൻസൾട്ട് ചെയ്തു എന്ന് പരാതി വന്നപ്പോഴും ഞാൻ നിങ്ങളുടെ ഭാഗത്തായിരുന്നു. പോലീസിന് അധികാരം കൈമാറി എന്ന് പ്രതിപക്ഷം നിലവിളി കൂട്ടിയപ്പോഴും നിങ്ങളെ വിശ്വസിച്ച ആളാ ഞാൻ. പരിപൂർണമായി ഡി ജി പി നായരോടുള്ള ഫുൾ കോൺഫിഡൻസ് കൊണ്ട് ഞാനിതൊക്കെ ഇതുവരെ ടോളറേറ്റ് ചെയ്തത്. ഇനി പറ്റില്ല. ശരിക്കും നിങ്ങളുടെ നയം മാറ്റണം, മാറണം. എന്റെ നിങ്ങളോടുള്ള നിലപാടും മാറ്റുന്നു. നിങ്ങളുടെ ആത്മാർത്ഥതയെ ഞാനിപ്പോ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ കൺട്രോളിലാക്കാമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. എന്ത് കൺട്രോൾ? എന്നും ഗുണ്ടകൾ തമ്മിൽ കൊല, നാട്ടിൽ ഗുണ്ടകളുടെ വിളയാട്ടം, സാധാരണക്കാരന് പേടിച്ചിട്ട് വീടിന് വെളിയിറങ്ങാൻ പറ്റുന്നില്ല, കോടതിയിൽ തീർക്കേണ്ട കേസുകൾ ഗുണ്ടകൾ തീർപ്പ് കൽപ്പിക്കുന്നു, ഇങ്ങനെയാണ് ഇവന്മാർ ഭരിക്കുന്ന കേരളം. വിദൂരമല്ല ഡി ജി പി സാറേ, സാറിന്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞല്ലോ. ആന്റി ഗുണ്ടാസ്കോഡ്, പുതിയ ഒരു ബോർഡും കുറെ വണ്ടികളും വാങ്ങി തേരാപ്പാര നടന്നതല്ലാതെ ഗുണ്ടകൾ മുന്നിൽ കൂടെ പോയിട്ട് അക്രമങ്ങൾ കാണിച്ചത് കണ്ടേയില്ല. പിന്നെ ഡി ജി പി സാറിന് ലോക്കൽ പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് വളരെ ആലോചിച്ച് ഡൽഹിയിൽ നിന്നൊരു ഐ പി എസ് കാരനെ ഇവിടെ ഇറക്കാമെന്നും ആന്റി ഗുണ്ടാസ്കോഡിന് നേതൃത്വം കൊടുക്കാമെന്നും കാര്യങ്ങൾ വളരെ നിസ്സാരമാണെന്നും പറഞ്ഞു. ഡൽഹി എങ്കിൽ ഡൽഹി ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. സർക്കാരിന് കാര്യം നടക്കണം. ദേ വരുന്നു ഡൽഹിയിൽ നിന്ന് ഐ പി എസ് ഇങ്ങ് കൊണ്ടുപാടു. സിനിമയിലൊക്കെ കാണുന്ന പോലെ അയാൾ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാതെ ഗുണ്ടകളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചെന്ന്. ഇൻഫിൽട്രേഷൻ ടെക്നിക്. ഇയാള് സി ഐ ഡി കളിച്ച് ഗുണ്ടകളെ തളക്കുമെന്ന് സാറ് പറഞ്ഞപ്പോ ഞാൻ അതും വിശ്വസിച്ചു. ഞാൻ നോക്ക്. എനിക്കറിഞ്ഞേ പറ്റൂ. ഇന്ന് ഇപ്പോ എനിക്ക് നിങ്ങളിന്ന് മറുപടി വേണം. ഇനി എങ്ങനെ ഗുണ്ടാരാജ് അവസാനിപ്പിക്കാമെന്ന്. നിനക്കൊരു ജീവിതം തരാനാണ് ഞാൻ കുടിച്ചത്. എന്റെ കുടി ഇപ്പോഴും ബാക്കിയാ. സാരല്ല റീത, ഒരിക്കൽ നിന്നെ കൊല്ലാൻ നിന്നോട് ആവശ്യപ്പെട്ടു, അന്ന് ഞാനത് ചെയ്തില്ല. ഇന്ന് റീത എന്റെ പ്രിയപ്പെട്ടവളെ. നീ മിടുക്കനാടാ, മിടുമിടുക്കൻ, ധൈര്യശാലി, തന്റേടി, സ്വന്തം ജീവിതം പുല്ലാന്ന് വിചാരിച്ചവൻ. അവിടെയാടാ ഈ ജോസിന് തെറ്റുപറ്റി പോയത്? അവിടെയാടാ ഈ ജോസ് മണ്ടനായി പോയത്? രാഘവ് മേനോൻ ഐ പി എസ്. ഈ ചോരയുടെ മണം നീ തിരിച്ചറിയും. നിന്നെ സംരക്ഷിച്ചവരുടെ ചോരയാണ്. ഒറ്റ വെട്ടിനാ കൊന്നത്. ഒറ്റ വെട്ടിന് ചതിക്കഥ ഞങ്ങൾ കൊടുക്കുന്ന ശിക്ഷ. വിനായക വാടാ, വെട്ടടാ, വെട്ടടാ ഇവനെ വെട്ടാൻ.
മാളത്തി കേറി വന്ന് എന്നെ അങ്ങോട്ട് പുളുത്താന്ന് വിചാരിച്ചാടാ പൊന്നത്താമോ. കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ഇവന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് കാണണമെന്നുണ്ടായിരുന്നു. രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരേ ഒരു പോലീസുകാര അങ്ങേക്കെന്റെ പ്രണാമം. ഇവന്റെ ശവശരീരം പോലീസ് ട്രെയിനിങ് കോളേജിൽ മമ്മിയായി സൂക്ഷിക്കണം. വരും തലമുറയ്ക്കൊരു പാഠമായിട്ട്. ഇവനെ ഔദ്യോഗിക ബഹുമതികളോടെ വേണം കൊല്ലാൻ. അല്ലേ കമ്മീഷണർ സാറേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ? രാഘവ മേനോൻ IPS. ഞാൻ രാഘവ മേനോൻ ഇന്ത്യൻ മഹാരാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യൻ പോലീസ് സർവീസിലെ ഒരു അംഗമെന്ന നിലയിൽ എന്റെ പരമാവധി അറിവും കഴിവും പ്രയോജനപ്പെടുത്തുമെന്നും അഴിമതി സ്വജനപക്ഷപാതം എന്നിവയ്ക്ക് അതീതമായി ആത്മാർത്ഥമായും സത്യസന്ധമായും ജോലി ചെയ്യുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. എംഎൽഎയും എംപിയും മന്ത്രിയും സ്ഥലത്ത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഒക്കെ ഒരുമിച്ചെത്തിയല്ലോ പാമ്പ് ജോസിനെ സംരക്ഷിക്കാൻ. ഇവർക്കൊക്കെ നിന്നെ വേണം ജീവനോട്.